ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗാണ്. 3 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പോളം ചിരകിയ തേങ്ങ വേണം. പിന്നെ വേണ്ടത് 2 പച്ചമുളക് വേണം. ആവശ്യത്തിന് കറിവേപ്പില വേണം. 1 മീഡിയം സൈസ്ഡ് സബോളയും 1 മീഡിയം സൈസ്ഡ് ക്യാരറ്റും വേണം. ആവശ്യത്തിന് കടുക്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ടേമറിക് പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി വേണം. ആദ്യം തന്നെ വേണ്ടത് 3 ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന എഗ്സും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല്, ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന 1 മീഡിയം സൈസ്ഡ് സബോള ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കണം. പ്ലസ് ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ 1 മീഡിയം സൈസ്ഡ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. അങ്ങനെ പച്ചമുളകും പിന്നെ സബോളയും ക്യാരറ്റും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇടാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ 3 എഗ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ അതുകൂടി ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എഗ് തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. പിന്നെ 2-3 മിനിറ്റ്സ് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അധികം നേരമൊന്നും വേണ്ട, കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബോയിൽഡ് എഗ്സ് ആണ്. സോ അതിന് അധികം നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് 2-3 മിനിറ്റ്സ് എങ്കിലും ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ 1-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റന്റ് എഗ് തോരൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. റൈസിൻ്റെ കൂടെയാണെങ്കിലും തനിയെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.